കിഴക്ക് വെള്ളകീറുമ്പോൾ മുതൽ കെ എസ് ഷീജയുടെ ഒരു ദിവസം ആരംഭിക്കുകയായി. വിളവെടുത്തും ചെടികൾക്ക് നനച്ചും തടമെടുത്തും കളപറിച്ചും ചെടികൾ പറിച്ചു നട്ടും ആ ദിനം സൂര്യാസ്തമയത്തിലേക്ക് നീളും. ഗുരുവായൂർ നഗരസഭയിൽ തൈക്കാട് കൃഷിഭവന്റെ പരിധിയിൽപ്പെട്ട ഒരു ജൈവ കർഷകയാണ് കറുത്തേടത്ത് ഹൌസിലെ ഷീജ കെ എസ്. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ താമരപ്പിള്ളി ചൊവ്വല്ലൂർപ്പടി റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഷീജയുടെ കൃഷിയിടത്തിലെത്താം. പ്രഭാതത്തിൽ തന്നെ വീട്ടുമുറ്റത്തെ കുറ്റിക്കുരുമുളക് തൈകളിൽ നിന്ന് കായ് പറിച്ചെടുക്കുകയാണ് ഷീജ. ചെറിയ ചെടികളായതിനാൽ കായ്കൾ പറിക്കാൻ തൊഴിലാളികളെ ആശ്രയിക്കേണ്ടതില്ല. തൈക്കാട് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ചെടികളാണ് ഇവ. 25 ചട്ടികളിലാണ് കുരുമുളക് കൃഷി ചെയ്യുന്നത്. കുരുമുളകും മുളകും മല്ലിയുമൊക്കെ പൊടിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിതരണം ചെയ്യുന്നുമുണ്ട് ഷീജ. ഷീജയുടെ ഒറ്റയാൾ യത്നം എത്തി നിൽക്കുന്നത് വൻ കാർഷിക വിജയത്തിലാണ്. ചുരുങ്ങിയത് ഒരു 10 വർഷത്തോളമായി ഞാനിപ്പോൾ കൃഷിരംഗത്ത് സജീവമായിട്ടുണ്ട്. എല്ലാം പ്യുവർ ഓർഗാനിക്കാണ്. നല്ല ടേസ്റ്റുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നല്ല വിഷരഹിത പച്ചക്കറി നമ്മൾ കഴിക്കുക, മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കുക, അതാണ് ഇപ്പോൾ 10 വർഷമായിട്ട് ഞാൻ ചെയ്തു വരുന്നത്. കൃഷിരംഗത്തേക്ക് ഞാൻ വന്നത് ഒരു എനിക്കുണ്ടായ ഒരു ട്രാജഡി, ലൈഫിലൊരു ട്രാജഡി ഉണ്ടായി. ആ ട്രാജഡിയെ എങ്ങനെ മറികടക്കും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല രീതിയിലും എല്ലാവരും സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒന്നിനും നമുക്ക് നമ്മളാ വിഷമത്തെ കളയാനായിട്ട് ആർക്കും പറ്റുന്നില്ല. അങ്ങനെയാണ് ചെറുതായിട്ട് എൻ്റെ മോൻ എൻജിനീയറിംഗ് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ അവനൊരു ആക്സിഡൻ്റ് ഉണ്ടായി തമിഴ്നാട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ 1 വർഷത്തോളം കോളേജിനടുത്തൊരു വില്ലയിൽ ഞങ്ങൾ താമസിക്കുകയായിരുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ഞങ്ങൾക്ക് ഹൗസ് ഓണർ ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ അടുത്തു നിന്നാണ് കൃഷിയുടെ ബാലപാഠം ഞാൻ പഠിച്ചത്. എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളതൊക്കെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള അറിവുകളാണ് എനിക്ക് അവിടെ നിന്ന് പകർന്നു കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന വില്ലയിൽ ചെറുതായിട്ട് ഞാൻ ഓരോന്ന് ടൗണിൽ പോകുമ്പോൾ ഓരോ ചെടികൾ കൊണ്ടുവരും, വെണ്ട വഴുതന അങ്ങനെയൊക്കെ കൊടുന്ന് ഞാൻ അവിടെ നട്ടുപിടിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു പൂവ് വന്നപ്പോഴും ഒരു കായ് വന്നപ്പോഴും എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൃഷി വ്യാപകമാക്കി അവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്തു. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ മോനും കൊണ്ട് പിന്നെ നാട്ടിൽ വന്നു. പിന്നെ വലിയ രീതിയിലുള്ള കൃഷിയായി. പിന്നെ എന്താ പറയുക, അംഗീകാരങ്ങൾ ഒത്തിരി എന്നെ തേടി വന്നു. ഞാൻ പോലും അറിയാതെ, ഞാൻ പ്രതീക്ഷിക്കാതെയുള്ള സൗഭാഗ്യങ്ങളാണ് കൃഷിയിൽ നിന്ന് എനിക്ക് ഉണ്ടായത്. ഇന്ന് ഷീജയ്ക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് കൃഷി. വീട്ടിലും വീടിനടുത്ത പറമ്പിലും പാട്ടത്തിനടുത്ത 1 ഏക്കർ ഭൂമിയിലുമാണ് ഷീജ കൃഷി ഇറക്കിയിരിക്കുന്നത്. വെണ്ട, വഴുതിന, തണ്ണിമത്തൻ, മത്തൻ, വെള്ളരി, പടവലം, പാവൽ, ചുരയ്ക്ക, വിവിധ ഇനം ചീരകൾ, പലതരം മുളകുകൾ, ശീതകാല വിളകളായ കോളിഫ്ലവർ, ക്യാബേജ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. പുരയിടത്തിൽ നീലക്കൊടുവേലി, കറ്റാർവാഴ പോലുള്ള ഔഷധ സസ്യങ്ങളും ചാമ്പ, സപ്പോട്ട, മാവ്, പ്ലാവ്, റംബൂട്ടാൻ, ആപ്പിൾ ചാമ്പ, തെങ്ങ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുമുണ്ട്. ഒരിടത്ത് മുരിങ്ങ പൂത്ത് കായ്ച്ചു നിൽക്കുന്നുണ്ട്. പറമ്പിൽ അങ്ങിങ്ങായി തേനീച്ചകൾക്കായി കൂടൊരുക്കിയിരിക്കുന്നു. ഒരു വ്ലോഗർ കൂടിയായ ഷീജയിൽ നിന്ന് ജൈവ പച്ചക്കറികളും പഴങ്ങളും വാങ്ങാനായി സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. കായ്കനികൾ വിളവെടുത്ത് കഴിയുമ്പോഴേക്ക് ഷീജയെ അന്വേഷിച്ച് ആവശ്യക്കാർ എത്തും. ഫാമിൽ നിന്ന് നേരിട്ടാണ് ഇവർ പച്ചക്കറികൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഷീജ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു നൽകും. ഏറെക്കാലമായിട്ട് ഞാൻ ഷീജയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പച്ചക്കറികൾ വാങ്ങുന്നത്.
അതിനുള്ള പ്രധാന കാരണം ഷിജ നല്ലൊരു ജൈവ കർഷകയാണെന്നുള്ള എൻ്റെ അറിവാണ്. നമുക്ക് ഏത് നമ്മുടെ തൊടിയിലിറങ്ങി നമ്മൾ പച്ചക്കറി എടുത്തുകൊണ്ട് വരുന്ന അതേ രുചിയോടും ഫ്രഷ്നെസ്സിനോടും കൂടിയാണ് ഷീജയുടെയിൽ നിന്ന് പച്ചക്കറികൾ കിട്ടുമ്പോഴുള്ള ഒരു അനുഭവം. ഷീജ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ തൻ്റെ പച്ചക്കറികൾ എങ്ങനെ ഞങ്ങളിലേക്ക് എത്തിക്കാം എന്നതിനെക്കുറിച്ചും ഷീജയ്ക്ക് നല്ലൊരു മറ്റുള്ളവർക്ക് നല്ലൊരു ഉദാഹരണമാണ് ഷീജ. സാധാരണ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ വിപണിയിൽ എത്തുന്നില്ല എന്നുള്ളത് പറയുന്നവർക്ക് ഞാൻ എപ്പോഴും ഓർക്കും ഷീജയെ മാതൃകയാക്കിക്കൂടിയെന്ന്. ഷീജ വിളവിനെക്കുറിച്ചും അതിൻ്റെ അതായത് ഇപ്പം ഇന്നിപ്പോൾ ഇതൊക്കെ വിളവെടുക്കുന്നു എന്നിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ അത് വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ചിലപ്പം അയ്യോ ഷീജ ഇത് വേണം എന്ന് പറയുമ്പോഴേക്കും അത് കിട്ടില്ല. അത്രയ്ക്ക് ഒരു സ്പീഡിലാണ് ഷീജയുടെ സാധനങ്ങൾ വിറ്റു പോകുന്നത്. പിന്നെ വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്കൊരു പച്ചക്കറി വേണം, നമുക്ക് വരാൻ സമയമില്ല, ഒന്ന് കോൾ ചെയ്യുകയോ മറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഷീജ അത് വീട്ടിലെത്തിച്ചേരും. ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഷീജയുടെ. ഷീജ ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പച്ചക്കറികളുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ കാണാം, അതിൽ തന്നെ ഉണ്ടാവും അടുത്ത ആൾക്ക് കൊടുക്കാനുള്ള പച്ചക്കറികൾ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. ഒരു സ്ത്രീ തൻ്റെ സമയം കൃഷിയോടുള്ള ആത്മാർത്ഥത ഒക്കെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം. അതുകൊണ്ട് തന്നെ ഷീജയെ ഞങ്ങൾ വിടാണ്ട് ഞങ്ങളുടെ കർഷക ശ്രീയാക്കി തന്നെ കൊണ്ടു നടക്കുകയാണ്. വിവിധ ഇനം ചീരകൾ, പടവലം, പാവൽ, ചുരക്ക എന്നിവയ്ക്ക് കൂടുതൽ ആവശ്യക്കാരുണ്ട്. കണിവെള്ളരിക്കയാണ് മറ്റൊരു ആകർഷണം. വിഷുക്കാലമായാൽ ഷീജയുടെ കൃഷിയിടത്തിൽ കണിവെള്ളരിയുടെ കൊയ്ത്തുത്സവം തന്നെയുണ്ടാകും. ഡ്രാഗൺ ഫ്രൂട്ട്, ബ്ലാക്ക്ബെറി, അത്തി, ബ്രസീലിയൻ മൾബെറി, ഇലിമ്പിപ്പുളി, പപ്പായ തുടങ്ങിയ പഴവർഗ്ഗങ്ങളുമുണ്ട്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കളിൽ മണ്ണ് നിറച്ചാണ് ചെടികൾ നട്ടിരിക്കുന്നത്. ഈ കൃഷിയിടത്തിൽ ചാണകത്തിന്റെ ഉപയോഗം തീരെ കുറവാണെന്ന് തന്നെ പറയാം. കരിയിലകൾ കൂട്ടിയാണ് ജൈവവളം നിർമ്മിക്കുന്നത്. ഇതിൽ അടുക്കള മാലിന്യവും നിക്ഷേപിക്കും. ചാണകത്തിന് പകരം കോഴിക്കാഷ്ടവും ചാരവുമാണ് ചേർക്കുന്നത്. സ്വന്തമായി തയ്യാറാക്കുന്ന ഫിഷ് അമിനോ, എഗ് അമിനോ എന്നിവയാണ് ചെടികളിൽ പ്രയോഗിക്കുന്നത്. കാഷ്ടത്തിന് വേണ്ടി കോഴികളെ വളർത്തി തുടങ്ങിയതാണ്. ഇന്നത് മുട്ടക്കോഴി കൃഷിയിലേക്ക് വഴിമാറിയിരിക്കുന്നു. നാടൻ മുട്ടയ്ക്ക് ധാരാളം ആവശ്യക്കാരുണ്ട്. BV3 ഇനത്തിൽപ്പെട്ട കോഴികളാണ്. കരിങ്കോഴികളെയും വളർത്തുന്നുണ്ട്. അവയുടെ മുട്ടയ്ക്കും നല്ല ആവശ്യക്കാരാണ്. കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നത് പ്രത്യേക രീതിയിലാണ്. കോഴിയിൽ നിന്ന് വരുമാനം വർദ്ധിച്ചതോടെ കോഴിക്കൃഷി വിപുലമാക്കാനുള്ള തീരുമാനത്തിലാണ് ഈ കർഷക. ഞാന് കോഴി വളർത്തൽ തുടങ്ങിയിട്ടിപ്പോ ഏകദേശം ഒരു വർഷത്തിന്റെ മേലെ ആവുന്നേ ഉള്ളൂ. എനിക്ക് ചാണകം ഉപയോഗിച്ച് അതിൽ അത്ര ഗുണം പോരാ. ചെടികൾക്ക് നൈട്രജൻ വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിണ്ടിപ്പുഴു, തണ്ട് തുരപ്പനൊക്കെ ധാരാളം ഈ ചാണകത്തിൽ നിന്ന് കൂടിയാണ് അധികം വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഴീനെ വളർത്തിയാലേ കോഴിക്കാഷ്ടം കിട്ടുമല്ലോ എന്ന കോഴിക്കാഷ്ടത്തിന് വേണ്ടി തുടങ്ങിയതാണ് ഞാൻ കോഴിക്കൃഷി. 10-30 കോഴിയുണ്ട് ഇപ്പോൾ. ഇത് ഇവർ ഇപ്പോൾ കോഴിക്കാഷ്ടത്തിന് വേണ്ടി നമ്മൾ തുടങ്ങിയതാണെങ്കിലും ഇപ്പം മുട്ടയ്ക്കാണ് ഭയങ്കര ഡിമാൻഡ്. 50 മുട്ട, 25 മുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ. അപ്പോൾ ഞാൻ ഓർഡർ അനുസരിച്ച് ഞാനിപ്പോൾ എഴുതി വെക്കുക. കിട്ടുന്ന മുട്ട അപ്പം കൊണ്ടു കൊടുക്കും. അപ്പോൾ എടുത്തു വെക്കാനേ നമുക്ക് പറ്റില്ല, അത്രയ്ക്കധികം ചിലവുണ്ട്. അപ്പോൾ ഈ കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് ഒരു 15 രൂപ നമുക്ക് കിട്ടും. അത് അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മുട്ടയാണ്. കുറച്ച് മെഡിസിൻ വാല്യൂ ഒക്കെ ഉള്ള മുട്ടയാണത്. അപ്പോൾ അവർ അത് ചോദിച്ചു വാങ്ങും. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ചോദിക്കുന്നവർക്ക് വേണ്ടി കരിങ്കോഴിയുടെ മുട്ട കൊടുക്കും. അത് നമുക്ക് ഇവിടെ എടുത്തു വെക്കാനൊന്നും പറ്റില്ല. അതിന് നല്ല ആളുകൾ ധാരാളം വരുന്നുണ്ട്. അതുപോലെ തന്നെ നാടൻ കോഴി, ഇത് BV3. അപ്പോൾ ഇവർക്ക് ഉള്ള ഫുഡ് കൊടുക്കാനുള്ള പൈസയെ അതിലും കൂടുതൽ നമുക്ക് മുട്ടയിൽ നിന്ന് നല്ല വരുമാനം ഇപ്പോൾ കിട്ടി തുടങ്ങി. അപ്പോൾ ഇനി കോഴിക്കൃഷി ഒരു കുറച്ചും കൂടി ലാഭകരമാകുക എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലുമൊക്കെ ഇനി കോഴീനെ ഇടാനുള്ള പരിപാടിയാണ്, കൂടുതൽ കോഴീനെ വളർത്താനുള്ള പരിപാടിയാണ്.
കാലാവസ്ഥയും പന്നിശല്യവും എല്ലാം കർഷകരെ വല്ലാണ്ട് പ്രയാസത്തിലാക്കുന്നുവെന്നാണ് ഷീജ പറയുന്നത്. പന്നിശല്യം കാരണം മട്ടുപ്പാവിലാണ് ശീതകാല വിളകളായ ക്യാബേജും കോളിഫ്ലവറും പരിപാലിക്കുന്നത്. ടെറസിൽ തന്നെയാണ് മണ്ണൊരുക്കി ചട്ടികളിൽ നിറച്ചു വെക്കുന്നത്. ഇതിൽ തക്കാളിയും കോവയ്ക്കയും ഗോൾഡൻ ബെറിയുമുണ്ട്. ചകിരിച്ചോറും ഫിനോയിലും കുഴച്ച് ഒരു തുണിയിൽ കെട്ടിവെക്കുകയാണ് പന്നിശല്യത്തിനെതിരെ ചെയ്യുന്നത്. കൃഷിയിടത്തിന് ചുറ്റും വലകെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. മൾച്ചിംഗ് ഷീറ്റ് വിരിച്ച കൃഷിയിടങ്ങളിൽ പന്നിശല്യം കുറവാണെന്നാണ് ഷീജയുടെ അഭിപ്രായം. ശീതകാല പച്ചക്കറി ഇപ്പോൾ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞു. അത് ഒരു ട്രിപ്പ് ഒരു 150 ക്യാബേജ് ഞാൻ വെച്ചായിരുന്നു. ആ 150 ക്യാബേജും ഇവിടെ പന്നി വന്ന് ഫുള്ള് നശിപ്പിച്ച് കളഞ്ഞു. പിന്നീട് വീണ്ടും വെച്ചു, വീണ്ടും പന്നി വരും. അങ്ങനെ പന്നിയായിട്ടുള്ളൊരു യുദ്ധത്തിലായിരുന്നു. ഭയങ്കര വിഷമം എനിക്ക് ആ കാര്യത്തിൽ. അതിനുശേഷം പിന്നെ എൻ്റെ തോട്ടം മുഴുവനായിട്ടും ഞാൻ ഈ പച്ച നെറ്റ് വെച്ച് മറച്ച് പന്നിക്ക് കടക്കാത്ത വിധം എല്ലാം സെറ്റാക്കി. അതിനുശേഷം വലിയ കുഴപ്പം ഇപ്പോൾ കുറച്ച് നാളായിട്ട്, ഒരു 2-3 ആഴ്ച അതുവരയ്ക്കും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. എന്നാലും ഗ്യാപ്പ് എവിടെയെങ്കിലും കണ്ടാൽ അതിനകത്ത് കൂടെ പന്നി കയറും. പിന്നെ അതുപോലെ തന്നെ ഫിനോയിൽ ചകിരിച്ചോറിലേക്ക് ഒഴിച്ചാൽ പന്നി വരില്ല എന്ന് പറയുന്നു. പക്ഷേ ഞാൻ അതിനത്ര ഉറപ്പ് പറയുന്നില്ല. കാരണം ഇതൊക്കെ നിറയെ ഞാൻ വഴിയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ അരികിൽ കൂടി തന്നെയാണ് പന്നി വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ അതിനത്രയുണ്ട് പോസിബിലിറ്റി പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൽ ഞാൻ ഷീറ്റ് വിരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഷീറ്റ് വിരിച്ച് ചെയ്യുമ്പോൾ പന്നി വലിയ ഉപദ്രവം കാണുന്നില്ല. കാരണം അത് ഭയങ്കര മിനുസായ കാരണം കൊണ്ട് അതിനെ മറിച്ചിടാനായിട്ട് അതിനെ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഷീറ്റ് ഇട്ടിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. ചെറുമകൻ 2.5 വയസ്സുകാരൻ ബിഹാനും ഷീജയ്ക്കൊപ്പം കൗതുകത്തോടെ കൃഷിപ്പണിക്കിറങ്ങും. നല്ലമ്മയോടൊപ്പം ചെടി നടാനും മണ്ണിടാനും ഈ കുഞ്ഞ് സദാ കൂടെയുണ്ട്. വെണ്ടയും പയറുമെല്ലാം പാകിയിട്ടുണ്ട്. ഏറ്റവും നല്ല കായ്കളിൽ നിന്നാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. പച്ചക്കറി വിത്തും ഷീജ വിൽപ്പന നടത്തുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ഷീജയുടെ വിപണി. ജൈവകൃഷിക്ക് 2022 മികച്ച കർഷകയ്ക്കുള്ള ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ അവാർഡ് നേടിയൊരു കർഷകയാണ്. വിവിധ തരത്തിലുള്ള കൃഷികൾ, അതായത് പച്ചക്കറിയും കിഴങ്ങുവർഗ്ഗങ്ങളും ഉൾപ്പെടെ ചോളം തുടങ്ങി അതാത് സീസണിൽ പലതരം കൃഷികൾ ഷീജ ചേച്ചി ചെയ്യാറുണ്ട്. കൃഷിഭവനിൽ പച്ചക്കറി കൃഷിക്ക് സബ്സിഡി നൽകാറുണ്ട്. അതുപോലെ ക്രോപ്പ് ഇൻഷുറൻസ്, വിള ഇൻഷുറൻസ് ചെയ്യുന്നതിന് പലതവണ നമുക്ക് സഹായങ്ങൾ. അതിന് ഈ എപ്പോഴും ഈ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം പന്നിശല്യം ആണ്. അപ്പോൾ ഇത്തവണ പന്നിശല്യത്തിനും കൂടെയുള്ള ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നു. വീട്ടിൽ നിന്ന് കുറച്ചകലെ കണ്ടാണശ്ശേരിയിലാണ് പാട്ടത്തിനെടുത്ത 1 ഏക്കർ കൃഷിയിടം. ചോളത്തിന്റെ വിവിധ ഇനങ്ങൾ പരിപാലിക്കുന്നുണ്ട് ഈ കൃഷിയിടത്തിൽ. കൂടാതെ ചെറുധാന്യങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ഷീജയുടെ കൃഷിയിടത്തിലുണ്ട്. ഷീജയുടെ പ്രഭാതം ആരംഭിക്കുന്നതും ഇരുൾ മൂടുന്നതും കൃഷിയിടത്തിലാണ്. വിളവെടുത്തും നട്ടും നനച്ചുമെല്ലാം മണ്ണുമായി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഷീജ സദാ കർമ്മനിരതയാണ്. ചെറുതും വലുതുമായി ധാരാളം കാർഷിക പുരസ്കാരങ്ങൾ ഷീജയെ തേടിയെത്തിയിട്ടുണ്ട്. പാട്ടത്തിനെടുത്ത കൃഷിഭൂമിയിൽ ചോളം, കമ്പ്, തിന തുടങ്ങിയ ചെറുധാന്യങ്ങളും ചേമ്പ്, മരച്ചീനി, മധുരക്കിഴങ്ങ്, കൂവ തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും വിവിധതരം പച്ചമുളകും മത്തനും വെള്ളരിയും തണ്ണിമത്തനുമെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. കിഴങ്ങുവർഗ്ഗ വിളകൾ എല്ലാം ഒരു ഞാൻ ഒരുവിധം എല്ലാ കിഴങ്ങുവർഗ്ഗ വിളകളും ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ചേമ്പ്, കുളഞ്ചേമ്പ്, അതുപോലെ ചെറിയ ചേമ്പ്, ചേന, കപ്പ, മധുരക്കിഴങ്ങ്, 2 തരം മധുരക്കിഴങ്ങ്,
ഇതെല്ലാം ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് കിഴങ്ങ് വർഗ വിളകളൊക്കെ നമുക്ക് കിട്ടാറ്. നല്ല എന്താ പറയുക, ആവശ്യക്കാർ ധാരാളമാണ്. ഈ വലിയ ചേമ്പിനെ ഇഷ്ടപ്രകാരം ആളുകളാണ്. നല്ല വിലയും കിട്ടും നമുക്ക്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ കൂവക്കൃഷി, ഒരു വർഷം ഞാൻ ഒരു 15 കിലോ കൂവപ്പൊടി, ഇതിനേക്കാൾ കൂടുതൽ വിൽക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് 15 കിലോ കൂടുതൽ തന്നെയാണ്. അപ്പോൾ 15 കിലോ കൂവപ്പൊടി ഒരു വർഷം ഞാൻ വിൽക്കാറുണ്ട്. 1300 രൂപയൊക്കെയാണ് കൂവപ്പൊടിയുടെ വില. പക്ഷേ അതിലും കൂടുതൽ തന്നിട്ട് വിശ്വസിച്ച് നമ്മളൊക്കെ ഇന്ന് വാങ്ങാനായിട്ട് ഇഷ്ടപ്രകാരം ആൾക്കാരുണ്ട്. നമ്മൾ അത് അത്രയും നല്ല രീതിയിൽ പാരമ്പര്യ രീതിയിൽ തന്നെയാണ് അതിൻ്റെ കൂവ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് നമ്മൾ അതിൻ്റെ പൊടിയാക്കി എടുക്കുന്നത്. ആ പൊടിക്ക് നല്ല മാർക്കറ്റുമാണ്. അത് പന്നി വന്ന് എൻ്റെ കഴിഞ്ഞ വർഷത്തെ കൂവ മുഴുവനും പന്നി ശല്യം, ഒരു 15 കിലോ കൂവപ്പൊടി കിട്ടുന്നത്, 1 കിലോ പോലും കൂവപ്പൊടി എനിക്ക് കിട്ടാത്തൊരവസ്ഥ വന്നു. അത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. വീട്ടാവശ്യത്തിന് പോലും ഇപ്രാവശ്യം കൂവപ്പൊടി കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. കപ്പയും കിഴങ്ങ് വർഗ്ഗങ്ങളും വാഴയും എല്ലാമുള്ള ഒരു കൃഷിയിടമാണ് ഇത്. കിണറിൽ നിന്ന് മോട്ടോർ പമ്പ് ഉപയോഗിച്ചാണ് വരണ്ടുണങ്ങിയ മണ്ണിലെ നന. 2 ടാങ്കുകളിൽ മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളത് മത്സ്യകൃഷിയാണ്. ഒരു ടാങ്കിൽ ഞാൻ ബ്രാലും 1 പിലോപ്പിംഗ് അങ്ങനെ 2 ടാങ്കിലായിട്ട് ഇപ്പോൾ മത്സ്യകൃഷി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ വലുതായി വരുന്നുണ്ട്. തീറ്റൊക്കെ കൊടുക്കുമ്പോൾ കാണാം അവരിങ്ങനെ പുറത്ത് പൊന്തി വരുന്നത്. അപ്പോൾ വലുപ്പം വെച്ചിട്ടുണ്ട്, കാണുമ്പോൾ ഒരു സന്തോഷം. അത് നടത്തുന്നുണ്ട്. കണ്ടാണശ്ശേരിയിലെ തോട്ടത്തിലെത്തിയാൽ ആദ്യം ചെയ്യുന്നത് വർക്ക് ഡ്രസ് ഇടുകയാണ്, തുടർന്ന് കൈക്കോട്ടെടുക്കും. കൃഷിയിടം സന്ദർശിക്കുന്നവർക്ക് മണിച്ചോളം, ബജ്ര തുടങ്ങിയവ ഒരു കൗതുക കാഴ്ചയാണ്. ചോളം ഇപ്പോൾ ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല വിളവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാ ചോളവും നല്ല കരുത്തോടുകൂടി ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല രീതിയിൽ ചോളം കൃഷി ചെയ്യാമെന്ന് മനസ്സിലായി. ചോളം വെച്ചാൽ ഇത് മണിച്ചോളമാണ്. മണിച്ചോളം സ്വർഗം എന്നും പറയും. മണിച്ചോളം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ പേൾ മില്ലറ്റ് ചെയ്തിട്ടുണ്ട്. ബജറ രണ്ടും നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാനിത് സ്കൂൾ കുട്ടികളൊക്കെ ധാരാളം വരുന്നുണ്ട് എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ സന്ദർശിക്കാനായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് മില്ലറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് മില്ലറ്റ്, എങ്ങനെയാണ് എന്നൊന്നും അവർക്കറിയില്ല. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു അവസരം കൂടി കിട്ടി. സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ വരുമ്പോൾ അവർക്ക് അതിശയത്തോടു കൂടിയിട്ടാണ് അവർ നോക്കുന്നത്, ഈ ചോളമൊക്കെ ഉണ്ടായി നിൽക്കുന്നതും ഇതിൻ്റെ ഉപയോഗവും എല്ലാം. ഞാനിതിന് ഈ ചോളത്തിന് കോഴിക്കാഷ്ടമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ചാണകപ്പൊടി ഒന്നും കൊടുത്തിട്ടില്ല. അത് കാരണം വാരം കൂട്ടി ആദ്യം തന്നെ കോഴിക്കാഷ്ടം ഇട്ടു. കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം കോഴിക്കാഷ്ടം ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ തൈകളൊക്കെ മുളപ്പിച്ച് ഇതിനെ വെത്ത് വെച്ചത്. പിന്നെ വേറെ വളങ്ങളൊന്നും ഞാൻ ഇതിനെ കൊടുത്തിട്ടില്ല. മണ്ണ് കയറ്റുമ്പോൾ കുറച്ച് വെണ്ണീറിട്ട് കൊടുത്തു. നമ്മൾ അടുപ്പ് കത്തിച്ച വെണ്ണീറിട്ട് കൊടുത്തിട്ട് ആണ് ഞാനിതിനെ മണ്ണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നൈട്രജൻ സമ്പുഷ്ടമായിട്ടാണ്. പൊട്ടാസിൻ്റെ അംശവും ധാരാളം ഉണ്ട് നമ്മൾ വെണ്ണീറിട്ട് കൊടുത്തത് കാരണം. അപ്പം നല്ല കരുത്തോടു കൂടിയിട്ടാണ് തന്നെയാണ് ഈ ചോളം നല്ല രീതിയിൽ വിളഞ്ഞു നിൽക്കുന്നത്. ധാരാളം വിളവാണ് വിവിധ തരം ചോളങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. നാടൻ വെണ്ട നന്നായി കാഴ്ച നിൽക്കുന്നു. തണ്ണിമത്തനും മത്തനും നന്നായി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. 10 വർഷത്തോളമായി ജൈവ കാർഷിക രംഗത്തുള്ള ഷീജയുടെ ഏറ്റവും വലിയ സ്വപ്നം 2 ഏക്കർ ഭൂമിയിൽ നല്ലൊരു ജൈവ കൃഷിയിടം ഒരുക്കുക എന്നതാണ്. ആ സ്വപ്ന വഴികളിലേക്കുള്ള യാത്രയിലാണ് ഷീജ. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 0471273170. ഇമെയിൽ: ddkrishitvm@gmail.com.